ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെഡ്ഡിങ് വ്ളോഗാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തലേന്നത്തെ പരിപാടിയും പിന്നെ ബ്രൈഡൽ ഷവറൊക്കെ കാണിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയബിൾ ആയി, നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ വെഡ്ഡിങ് വ്ളോഗാണ്. നമ്മുടെ കല്യാണ ദിവസം ഞങ്ങളിങ്ങനെ രാവിലെ ഒരുങ്ങി കെട്ടിപ്പോവുകയാണ്. ഭയങ്കര ടെൻഷൻ പിടിച്ച പരിപാടിയാട്ടോ. ശരിക്കും നമ്മൾ വേറൊരാളുടെ കല്യാണത്തിന് പോകുന്ന സമയത്ത് നമുക്ക് ഇത്രയും ഒരു ടെൻഷനില്ല. പക്ഷെ നമ്മുടെ സ്വന്തം കല്യാണമാകുമ്പോൾ ശരിക്കും എന്തിനൊക്കെയാണെന്ന് അറിയില്ല, എന്തൊക്കെയൊരു ടെൻഷനാണ്. അപ്പം ഞങ്ങളിങ്ങനെ പോവാണ്. പിന്നെ ഞാനും മിന്നും ഇച്ചും ഞങ്ങൾ മൂന്ന് പേരും ഒരുപോലെ ആണ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളിത് ചെയ്യിപ്പിച്ചത് കൈറ എന്ന് പറയുന്ന ഒരു ഡിസൈനർ സ്റ്റോറിൽ നിന്നാണ്. അത് കോഴിക്കോടാണ്. അപ്പം അവരാണ് ഇതുപോലെ ഇങ്ങനെ സെയിം ഇതിൽ ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. എസ്പെഷ്യലി മക്കളുടെ രണ്ട് പേരുടെ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഞങ്ങൾ മൂന്ന് പേരും ഒരുപോലെയാണ് ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ പുറപ്പെട്ടു കേട്ടോ. 12 മണിക്കാണ് നിൽക്കാറ്, പക്ഷെ കുറച്ച് നേരത്തെ ഞങ്ങൾ പുറപ്പെട്ടു. കാരണം നമുക്ക് അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സൊക്കെ നോക്കണ്ടേ, എന്തെങ്കിലും സ്റ്റേജൊക്കെ എന്തായി, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ബ്രൈഡൊന്നും എത്തിയിട്ടില്ല, ബ്രൈഡൊക്കെ മേക്കപ്പിന് പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി, ആരുമില്ല, ജസ്റ്റ് ആ പിന്നെ എന്താ പറയുക, അത് അറേഞ്ച് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും നമ്മൾ രാവിലെ തന്നെ ഒന്ന് ചെന്ന് നോക്കി. ഓക്കെ, അപ്പോൾ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പിന്നെ കാലിക്കറ്റിൽ നിന്നുള്ള ഒരു ടീംസാണ് ചെയ്തത്. അപ്പം നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ. പിന്നെ സ്റ്റേജാണെങ്കിലും നല്ല ഒരു, ഞങ്ങൾ ഇപ്രാവശ്യം എടുത്ത തീമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാൻഡിൽ ലൈറ്റിൻ്റെ ഒരു തീമാണ് എടുത്തത്. നമ്മൾ ഈ ഒരു തീം സെലക്ട് ചെയ്യാൻ കാരണം അവളുടെ ഡ്രസ്സ് അനുസരിച്ചിട്ട് സെലക്ട് ചെയ്തതാണ് കേട്ടോ. അവളുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് കളർ, ഒരു വൈറ്റ് ടൈപ്പ് അങ്ങനത്തെയൊക്കെയാണ്. വൈറ്റും അല്ല, ഒരു ലൈറ്റ് റോസും അല്ല, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ലൈക്ക് എ ക്രിസ്ത്യൻ ബ്രൈഡ്സ്, സാധാരണ ക്രിസ്ത്യൻ ബ്രൈഡ്സ് ആണല്ലോ അങ്ങനത്തെ ഒരു ലൈറ്റ് കളർ ചൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയല്ല, വൈറ്റ് കളറും, വൈറ്റ് കളറാണ് നോർമലി അവരിടുക. പക്ഷേ എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയാട്ടോ തോന്നിയത്, ഒരു വൈറ്റ് കളർ നല്ല രസമുണ്ട്. അപ്പം മാറ്റി വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ആദ്യം എനിക്ക് അങ്ങനെ ബോറാവോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ പിന്നെ മാറ്റി വന്നപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫുഡ് കാറ്ററിങ് നമ്മുടെ എയർലൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴിക്കോടുള്ളൊരു ടീംസാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കാറ്ററിങ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ കൊണ്ടാണ് നമ്മൾ ചെയ്യിപ്പിച്ച്, അവർ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് തരും കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അറേഞ്ച്മെൻറ്റും ഫുഡും. ഞാൻ ഫുഡിൻ്റെ അധികം എടുത്തിട്ടില്ലായിരുന്നു, കാരണം നമ്മുടെ കല്യാണമാകുമ്പോൾ നമ്മൾ ഓൾറെഡി ബിസി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഇരിക്കാനൊന്നും നമുക്ക് ടൈം ഉണ്ടാവില്ലല്ലോ. ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള കുറച്ച് ക്ലിപ്സാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ 12 മണി എന്ന് പറഞ്ഞിട്ട് നിൽക്കാതെ ഏകദേശം 12:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെക്കൻ്റെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ പോലും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. നമ്മുടെ ഒരു ഫാമിലി അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു ഫാമിലി പോലും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അത് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമായിപ്പോയി. കാരണം നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സിനെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ കിട്ടാത്തത് ഭയങ്കര ഒരു മിസ്സിങ് ആയിപ്പോയി. കാരണം സ്വാഭാവികമായിട്ടും നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഫുഡും ലേറ്റ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ലേറ്റ് ആയിപ്പോയി. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, നമ്മുടെ പ്രോഗ്രാമൊക്കെ നല്ല സുഖത്തിൽ കഴിഞ്ഞു, അൽഹംദുലില്ല. Thank you.
മഞ്ചത്തിനെ കുറിച്ച് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഡി ഐ വൈ ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു മഞ്ചാണ് കേട്ടോ. ഈ പെണ്ണിനെ കൊണ്ടുപോകുന്ന മഞ്ചം, ഇത് എൻ്റെ ഒരു ഷോളാണത്. അപ്പോൾ ഞാൻ എനിക്ക് ആ ഷോൾ കണ്ടപ്പോൾ തോന്നിയൊരു ചെറിയ ഐഡിയയാണ്. പിന്നെ നമ്മളെ അടുത്ത് ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണ്. നല്ല കളർഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്രാവശ്യം നല്ല മാൻ പവർ ഉണ്ട്. കുറച്ച് അനിയത്തിൻ്റെ കല്യാണം കഴിഞ്ഞോട് കൂടി പിന്നെ അനിയത്തിൻ്റെ അളിയനും എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് സംഭവം. ഇനിയിപ്പോൾ എന്താണ് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുകയെന്ന് ആലോചിച്ചിട്ട് അങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തൊരു സംഭവമാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഫോട്ടോഗ്രാഫിയിലൊക്കെ എസ്പെഷ്യലി നമുക്ക് കളർഫുള്ളാകുമ്പോൾ നല്ല രസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോഗ്രാഫി ചെയ്തത് ജാസ് വിഷ്വൽ ചെമ്മാടാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഫോട്ടോഗ്രാഫി ഇവർ തന്നെയാണ് ചെയ്തത്. നമ്മുടെ കല്യാണത്തിലെ ഏകദേശം എല്ലാ കല്യാണങ്ങളും ഇവർ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ഫോട്ടോഗ്രാഫീസാണ്. നമുക്ക് എന്തായാലും അവരെ പരിചയപ്പെടാം. ചെയ്യുന്നത് ചെമ്മാടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രാഞ്ച് തന്നെ നമ്മുടെ കുളപ്പുറത്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അതെ, വരുന്നത് സൗണ്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ, ഷൂട്ടിംഗ് ഫ്ലോർ, വീഡിയോ എഡിറ്റിംഗ് എല്ലാം കൂടി വരുന്നൊരു ഒരു മീഡിയ ഹബ്ബായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻഷാല്ലാ ഒരു വിത്തിൻ 2 weeks അതിൻ്റെ ഒരു ഇനോഗ്രേഷൻ ഉണ്ടാവും ഇൻഷാല്ലാ. അപ്പോൾ എന്തായാലും അങ്ങനെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ്, എന്താ വെഡ്ഡിംഗ് വീഡിയോസ് നല്ല ഇതായിട്ട് ചെയ്തുതരും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവരെ മീറ്റ് ചെയ്യാം. കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. അപ്പോൾ അവിടെ ഞാൻ എന്താ പറയുക, നമ്പേഴ്സും കോൺടാക്ട് ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കാം. ഓക്കെ.